നമസ്കാരം ശബ്ദിക്കുന്നവനെ നിശബ്ദനാക്കുക മാധ്യമ പ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഇന്നും ബാക്കിയായി അവശേഷിക്കുന്നു ബി ജെ പി നേതാവും കേരളത്തിലെ സംഘപരിവാർ മുഖവുമായ ശങ്കു ടി ദാസിന് നേരെ സമാനമായ ആക്രമണം അദ്ദേഹത്തെ വധിക്കാൻ ശ്രമമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തിന് ബോധം വീണിട്ടില്ല ഇന്നലെ രാത്രിയോടുകൂടി ശങ്കുറ്റി ദാസിന് വാഹനാപകടത്തിൽ ഗുരുതരമായിട്ടാണ് പരിക്കേറ്റിരിക്കുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി അതിലുപരി ശത്രുക്കൾക്ക് യാതൊരു പഞ്ഞുവില്ലാത്ത വ്യക്തി ആക്രമണത്തിന് പിന്നിലെ വസ്തുക്കൾ ഇനി പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഏത് വാഹനമാണ് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല നിരവധി രാഷ്ട്രീയ എതിരാളികളുള്ള ശങ്കുറ്റിദാസിനെതിരെയുണ്ടായ അപകടം ദുരൂഹതകൾ ഉയർത്തുന്നത് തന്നെയാണ് ചമ്രവട്ടം പാലത്തിനടുത്തുള്ള പെരുന്നല്ലൂരിൽ വെച്ച് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത് ശംഖുവിന്റെ ജീവന് അപകടം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അപകടം ഉണ്ടാക്കി എന്ന് തന്നെയാണ് പ്രാഥമികമായ സംശയങ്ങൾ ഷാജ്കിരണുമായി ബന്ധപ്പെട്ട് സന്ദീപ് ബാരിയർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിയമ പോരാടത്തിന് ശംഖുവിനെയാണ് സന്ദീപ് ബാര്യർ ചുമതലപ്പെടുത്തിയിരുന്നത് ശബരിമല വ്യാജ അടക്കമുള്ള വിഷയത്തിൽ ശക്തമായ പ്രതികരണം ശങ്കുറ്റിദാസ് നടത്തുകയും ചെയ്തിരുന്നു നിരവധി രാഷ്ട്രീയ ശത്രുക്കൾ ശംഖുവിന് ഉണ്ട് എന്നതും പരസ്യമായ രഹസ്യം ഇന്നലെ രാത്രി ചമ്രവട്ടത്തിന് സമീപം പെരുന്തല്ലൂരിലാണ് ഈ അപകടം സംഭവിക്കുന്നത് മലപ്പുറത്തെ തന്റെ അഭിഭാഷക ഓഫീസിൽ നിന്നും ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശംഖുവിന് നേരെ ഏതോ ഒരു വാഹനം പാഞ്ഞെടുക്കുന്നു ശംഖു ടീദാസ് സാധാരണയായി വളരെ വേഗം കുറഞ്ഞാണ് വാഹനം ഓടിക്കാറ് ഓഫീസിൽ നിന്നും ശംഖു ഇറങ്ങുന്നത് കാത്തു ഏതോ ഒരു അജ്ഞാന്തസംഘം അമിത വേഗതയിലെത്തി ബൈക്കിനെ ഇടിച്ചു തെറപ്പിച്ചിരിക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏറെ ശത്രുക്കളുള്ള പൊതുപ്രവർത്തകനായിട്ടും ബൈക്കിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഇത് ശത്രുക്കൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി വൈകിയാണ് ശംഖു ടീദാസ് ഇറങ്ങുന്നത് എന്ന അപകടം പ്ലാൻ ചെയ്തവർ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ച് മനഃപൂർവ്വം ജീവൻ അപകടം വരുത്തുക എന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൂടി ഒരു വാഹനം അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തത് ഈ അജ്ഞാത സംഘം ശംഖു ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ശംഖുവിനെ പിന്തുടരുകയും അപകടം ഉണ്ടാക്കുകയും ബൈക്ക് ഇടിച്ചു തെറപ്പിച്ചിട്ടും ഈ വാഹനം നിർത്തിയില്ല എന്നതാണ് ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണത്തിന്റെ തെളിവായി മാറുന്നത് അപകടമുണ്ടായി ഒരുപാട് സമയം അദ്ദേഹം റോഡരികിൽ ബോധരഹിതനായി കിടന്നിട്ടുണ്ട് ഒരുപാട് രക്തം വാർന്ന് പോയിട്ടുണ്ട് അപകട കാരണം ഇപ്പോഴും അജ്ഞാതമാണ് അതായത് ഏത് വാഹനമാണ് ഇടിച്ചു തെറിപ്പിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തതയില്ല ആരാണ് ഈ അപകടം വരുത്തിവെച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അദ്ദേഹത്തിന്റെ അപകടവുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും പുറത്ത് വരുന്നുമില്ല അദ്ദേഹം വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തിന്റെ ജീവന് ആപത്തുണ്ട് ഇത് മാത്രമാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരം ശങ്കുറ്റിദാസ് സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തിലോ ഡിവൈഡറിലോ ഇടിച്ചു എന്നാണ് പ്രാഥമികമായ നിഗമനം എന്നാൽ അപകടത്തിന് ശബ്ദം കേൾക്കുന്നതിന് തൊട്ട് മുൻപ് മറ്റൊരു വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറയുന്നു അതായത് ഏതോ ഒരു ശബ്ദം അല്ലെങ്കിൽ എന്തോ ഒരു സ്ഫോടനം പോലുള്ള ഒരു സമാന രീതിയിലുള്ള ഒരു ശബ്ദം സൃഷ്ടിച്ച് നാട്ടുകാരുടെ ശ്രദ്ധ അവിടേക്ക് തിരിച്ചതിന് ശേഷം ഒരു വാഹന അപകടം സൃഷ്ടിക്കുന്നു അപകടശേഷം കുറച്ചു നേരം ശങ്കുറ്റി ദാസ് അവിടെ കിടക്കാനും ഒരുപക്ഷെ ഈ ഒരു ശബ്ദം കാരണമായിട്ടുണ്ടാകാം പിന്നീട് ഒരു ബി ജെ പി പ്രവർത്തകൻ ശങ്കുറ്റിദാസിനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് എം ബി ജി ബാബ ആശുപത്രിയിൽ നിന്ന് കോട്ടയ്ക്കൽ മിംസിലേക്ക് എത്തിച്ച് സ്കാനിംഗ് ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തലച്ചോറിന്റെ സ്കാനിംഗിൽ കാര്യമായ പ്രശ്നങ്ങളില്ലെന്ന് പറയപ്പെടുന്നു എന്നാൽ കരളിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു അദ്ദേഹം ഇപ്പോഴും അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനായി അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ളവ ഉടൻ നടത്തുകയും ചെയ്യും അനന്തപുരി ഹിന്ദു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാളായിരുന്നു ശങ്കു ചാനൽ ചർച്ചകളിലെ സജീവ മുഖം ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്ക് പ്രതിരോധം തീർത്ത് എപ്പോഴും രംഗത്തുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ശംഖുറ്റി ദാസ് മതമൌലികവാദികളുടെയും കണ്ണിലെക്കാരനാണ് ശങ്കുട്ടിദാസിനെതിരെ നിരവധി ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും പ്രത്യേക സുരക്ഷയൊന്നും പോലീസ് ഏർപ്പെടുത്തിയിട്ടുമില്ല മലപ്പുറത്തെ സാധാരണക്കാരനെ പോലെ ബൈക്കിൽ സഞ്ചരിച്ച് പൊതുപ്രവർത്തനം നടത്തിയ ആർ എസ് എസിന്റെ മുഖമാണ് ശങ്കുട്ടിദാസ് യാത്രാവഴികളും യാത്രാ രീതികളും എല്ലാം രാഷ്ട്രീയ ശത്രുക്കൾക്കും സുപരിചിതം ഇത് തന്നെയാണ് മാധ്യമ പ്രവർത്തകൻ എസ് വി പ്രദീപിനും സംഭവിച്ചത് സ്ഥിരം സഞ്ചരിക്കുന്ന വഴി സ്ഥിരം സഞ്ചരിച്ചിരുന്ന സമയം ആരോ വാഹനം ഇടിച്ച് ഒരു ടിപ്പർ ലോറിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നു ഇപ്പോഴും അതിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്ന ആരോപണങ്ങൾ ശക്തമാണ് പക്ഷേ അതൊന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ബാർ കൌൺസിൽ അംഗമായ ശങ്കുറ്റിദാസ് തൃത്താലയിലെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു പന്തളം കൊട്ടാരത്തിലെ ചെമ്പോല തിട്ടൂരം എന്ന പേരിൽ മോൺസൺ മാവുങ്കിൽ നിർമ്മിച്ച വ്യാജരേഖയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് പരാതി നൽകിയതും ശങ്കുറ്റിദാസ് ആണ് ഈ കേസൊക്കെ എവിടെ എത്തി നിൽക്കുന്നു ആരിലൊക്കെ എത്തി നിൽക്കുന്നു എന്ന കാര്യം വ്യക്തമാണ് നിഗൂഢമാണ് അതുകൊണ്ട് തന്നെ ശങ്കുറ്റിദാസിന് എന്താണ് സംഭവിച്ചത് എന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും അറിയേണ്ടത് അത്യാവശ്യമാണ്